നിനക്കൊരുപാട് ഫ്രീ ടൈം കിട്ടുന്നുണ്ടല്ലേ നിനക്കിങ്ങനെ ഡേറ്റിനൊക്കെ പോകാൻ പറ്റുന്നത് ഇനി ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യ് നേരെ എൻ്റെ ഓഫീസിലോട്ട് പോര നീ എന്തായാലും എന്നെപ്പറ്റി ഒരു സ്പെഷ്യൽ പ്രൊജക്റ്റ് എഴുതുന്നുണ്ടല്ലോ അപ്പോ നമുക്ക് രണ്ടുപേർക്കും എൻ്റെ ഓഫീസിലിരുന്ന് അത് ചെയ്യാമെന്ന് പറയുമ്പോൾ അയ്യടെ മനമേ നമ്മൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചിരുന്നാലേ പ്രൊജക്റ്റ് ആയിരിക്കില്ല എഴുതുന്നത് നമ്മുടെ ഡേറ്റിംഗ് ആയിരിക്കും നടക്കുക എന്ന് പറഞ്ഞ് ഷൂയി അവന്റെ അടുത്തോട്ട് ചേർന്ന് നിൽക്കുകയാണ് അപ്പോഴാണ് അവൾക്കൊരു ഫോൺ കോൾ വരുന്നത് അവളുടെ അമ്മയാണ് വിളിക്കുന്നത് വെളിയിൽ നല്ല മഞ്ഞായതുകൊണ്ട് നീ അകത്ത് പോയി ഫോൺ ചെയ്തോ എന്ന് ഷിയാൻ പറയുമ്പോൾ അവനോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് ഷോയി അകത്തോട്ട് പോയി യുവമായിട്ടുള്ള കല്യാണക്കാരം സംസാരിക്കലാണ് അമ്മയുടെ മെയിൻ പരിപാടി അവനെ കല്യാണം കഴിച്ചാൽ നിന്റെ ലൈഫ് സെറ്റിലാവും ഇന്റർനെറ്റിൽ ഇതുപോലെ ഒരുപാട് പയ്യന്മാരുടെ ഫോട്ടോയൊക്കെ കാണും നീ അതൊക്കെ നോക്കിയിരിക്കേണ്ട എന്ന് അമ്മ ഷിയാന്റെ പറ്റി പറയുമ്പോൾ ഷോയി ആണെങ്കിൽ എൻ്റെ പൊന്നമ്മയൊന്നും ഫോൺ വെച്ചതെന്നും പറഞ്ഞ് ഫോൺ എടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞു ഷിയാൻ കുറച്ചു നേരം കൂടെ ഇവിടെ താഴോട്ട് വരും എന്നും കരുതി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിലും അവളെ കാണാൻ അവനും വീട്ടിലോട്ട് പോവാണ് ജെനി ആണെങ്കിൽ ഈ ഇതുവരെ അവളുടെ മെസ്സേജിന് റിപ്ലൈ കൊടുത്തിട്ടില്ല അപ്പൊ അതും നോക്കി ഇങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുമ്പോഴാണ് ഷിയാന്റെ വരവ് ഷിയാൻ ആണെങ്കിൽ പതിവിലധികം സന്തോഷത്തില്ല എന്താ അങ്കിളെ മുഖത്തൊരു ബ്ലഷിംഗ് ഒക്കെ എന്നൊക്കെ ചോദിക്കുമ്പോൾ സാധാരണ ഷിയാൻ ചൂടാവുന്നുണ്ടെങ്കിലും ഇത്തവണ ഷിയാൻ ഒന്നും ഇണ്ടാതെ അകത്തോട്ട് കയറിപ്പോയി ജനിക്കപ്പഴേ ഒരു സംശയം ഉണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെ പതിവില്ലാതെ ഷിയാൻ ഗുഡ് മോർണിംഗ് കൂടെ പറഞ്ഞപ്പോ എന്താ ഇപ്പൊ എന്റെ അങ്കിളിനു പറ്റി എന്ന് ജെനി ചിന്തിക്കുന്നുണ്ട് ഓഫീസില് നോക്കുമ്പോൾ ഷൂയും ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് പിന്നീട് നമ്മളൊരു പയ്യനെ കാണുകയാണ് ഷൂയി എഴുതിയിട്ടുണ്ടായിരുന്ന ഷിയാന്റെ ആ ഒരു ഇന്റർവ്യൂ ഇവനടുത്ത് വായിക്കുന്നതായിട്ടാണ് കാണുന്നത് നമ്മുടെ ഷൂ ആണെങ്കിൽ ഇന്ന് നല്ലോണം മേക്കപ്പ് ഒക്കെ ചെയ്താൽ വരുന്നത് അവളുടെ ഓഫീസിലുള്ള ഫ്രണ്ട് ആയിട്ടുള്ള ലിനി അല്ല മോളെ ഇന്ന് എന്ത് പറ്റി നല്ല ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ നീ ഇന്നലെ എവിടെ ആയിരുന്നെടി ഇന്നലെ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നീ പക്ഷെ അതിനെപ്പറ്റിയൊന്നും എന്നോട് സംസാരിച്ചില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് ആ പോസ്റ്റ് മറ്റൊന്നും ആയിരുന്നില്ല കേട്ടോ ആ ആ പെൺകുച്ചി അതായത് ലിനി എന്ന പെൺകുച്ചി വീട് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയിട്ടായിരുന്നു ഷിയാനാണെങ്കിലും അവൻ്റെ ഓഫീസിലിപ്പോൾ പതിവായിട്ടുള്ള ഗൗരവത്തിലൊന്നുമല്ല ഇരിക്കുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇത് യുവും നമ്മുടെ ഗുവാനും നോട്ട് ചെയ്യുന്നത്

അങ്ങനെ നമ്മുടെ ഷൂയി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് മെസ്സേജ് അയക്കാണ് അപ്പം തന്നെ അവൻ റിപ്ലൈയും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നമ്മുടെ ലിനിയെ ആ സമയത്തേക്ക് ഷിയാൻ്റെ അസിസ്റ്റൻ്റായ സുഹോ വിളിക്കുന്നുണ്ട് ഇന്നേരത്തെ നമ്മുടെ ഷോയുടെ അടുത്ത് ജനി വന്നിരുന്ന് സംസാരിക്കുകയാണ് നിങ്ങളും ഇന്നലെ കണ്ട യു എന്ന പയ്യനില്ലേ അവർ തമ്മിൽ ഒട്ടും ചേരില്ല കേട്ടോ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞില്ലേ പുള്ളിയുടെ ക്യാരക്ടർ വെച്ച് നിങ്ങളുമായിട്ട് നല്ല മാച്ചായിരുന്നു പറയുമ്പോൾ ഷൂയി ആണെങ്കിൽ നിൻ്റെ ക്യാരക്ടറും യുവിൻ്റെ ക്യാരക്ടറും നല്ല മാച്ചായെന്ന് ജെനിയോട് പറയാണ് അവൾക്കാണെങ്കിൽ അതല്ലേ കേൾക്കേണ്ടത് അവൾ വൻ ഹാപ്പിയാവുന്നുണ്ട് ഈ നേരത്ത് ഗുവാനാണെങ്കിൽ നമ്മുടെ നാനെ കാണാനായി ചെന്നിരിക്കുകയാണ് അങ്ങനെ നിർബന്ധിച്ച് അവളെയും കൂട്ടിക്കൊണ്ട് അവൻ വെളിയിലോട്ട് പോവാണ് ചെയ്യുന്നത് അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല അവൾ വേണമെന്നും പറയുന്നില്ല വേണ്ട എന്നും പറയുന്നില്ല ഇന്നേരത്തിൽ ഇനി ആവട്ടെ സൂഹോ ഇവൾക്കൊരു വീട് ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാണാനായി വരികയാണ് വീടൊക്കെ നല്ല ചെത്ത് വീടാണ് അപ്പോഴാണ് ഈ വീടിന്റെ ഓണർ പറയുന്നത് ഇയാൾ നിങ്ങൾക്ക് വേണ്ടി ഈ വീട് എടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് ഇത് കേട്ടാൽ ഇനി വെളിയിൽ വന്നിട്ട് നിങ്ങൾ എന്താ എനിക്ക് വേണ്ടി ഇത്ര റിസ്ക് ഒക്കെ എടുത്തേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇവനൊന്നും പറയാതെ നിൽക്കുമ്പോൾ ഇനി എന്തെങ്കിലും എൻ്റെ അടുത്ത് ഇൻട്രസ്റ്റോ മറ്റോ ഉണ്ടെങ്കിൽ അത് എന്നോട് തുറന്ന് പറയണം എനിക്ക് ഇങ്ങനെ ടൈം പാസ് ലവനും തേപ്പിനോടൊന്നും ഒരു താല്പര്യമില്ല അങ്ങനെ എന്നോട് ഇഷ്ടം ഉണ്ടെങ്കിൽ അത് തുറന്ന് പറഞ്ഞോളൂ നല്ലതാണെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം എന്ന് പറയുമ്പോൾ എങ്ങനെ ഇഷ്ടം തുറന്ന് പറയാം എന്നുള്ളത് എനിക്ക് അറിയത്തില്ല എന്ന് സുഹോ പറയാണ് അവളും ഓക്കെ ഇഷ്ടമാണ് അല്ലെങ്കിൽ അവൻ്റെ ഇഷ്ടം ഓക്കെ ആണെന്നുള്ള മട്ടില് അങ്ങോട്ട് തിരിച്ച് ചിരിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ഷൂ ആണെങ്കിൽ വൈകിട്ട് ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ ഷിയാൻ മെസ്സേജ് അയച്ചു എന്തെങ്കിലും കഴിച്ചോ എന്ന് അവനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവൾ ഓർഡർ ചെയ്ത അതേ ഫുഡ് അവന് വേണ്ടി അവൾ ഓർഡർ ചെയ്യുകയാണ് അങ്ങനെ അത് വന്നപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ കോളൊക്കെ ചെയ്ത് ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കിയിരുന്ന് നമ്മൾ ഫുഡ് കഴിക്കത്തില്ല ആ ഒരു ഡിന്നർ നൈറ്റ് പോലെ വീഡിയോ കോൾ ചെയ്ത് സെയിം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര റൊമാൻറ്റിക് അല്ലേ ഇവിടെ ഗുവാനും നാനയും കൂടെ വെളിയിൽ പോയിട്ടിരിക്കുകയാണ് അപ്പോൾ ഗുവാൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ എൻ്റെ അടുത്തുള്ള ദേഷ്യം ഒന്നും മാറാത്തത് ഞാൻ നിനക്ക് എന്ത് വേണേ വാങ്ങി തരാം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ എൻ്റെ സ്ഥാനം എന്താണെന്നുള്ളത് ഒന്ന് ക്ലിയർ ചെയ്ത് തന്ന നന്നായിരിക്കും കാരണം എന്നെ പോലെ തന്നാണല്ലോ നിങ്ങൾ മറ്റുള്ള പെൺപിള്ളേരെയും കാണുന്നത് എനിക്ക് എന്ത് ചെയ്തു തരുന്നോ അത് തന്നെയല്ലേ അവർക്കും ചെയ്തു കൊടുക്കുന്നത് സോ ആദ്യം എൻ്റെ ആ ഒരു സ്ഥാനം എന്താണെന്നുള്ളത് നിങ്ങൾ ക്ലാരിഫൈ ചെയ്തതാ പിന്നീട് ഞാൻ ആലോചിക്കാം എന്ന് പറഞ്ഞ നാന പോവാണ് ഗുവാൻ ആകെ അങ്കലാപ്പിലാവുന്നുണ്ട് ഇവിടെ ജനിയാണെങ്കിൽ ഓരോന്നിടത്ത് പഠിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ് കാരണം യുവിൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണമല്ലോ അതായത് ക്ലാസ്സിനൊക്കെ ഇരിക്കുമ്പോൾ ഇവിടെ നേരത്തെ കണ്ട ആ ഒരു പയ്യൻ ഇല്ലേ ഷിയാൻ്റെ ഇന്റർവ്യൂ എടുത്ത് വായിച്ചിരുന്ന ആ ഒരു പയ്യൻ ആ പയ്യൻ നമ്മുടെ ഷൂയെ കാണാൻ വന്നിരിക്കുകയാണ് അവൻ്റെ പേര് യാങ് എന്നാണ് അപ്പോൾ ഷൂയി ഇവനെ ഒന്ന് ഇൻ്റർവ്യൂ എടുക്കണമെന്നാണ് അവൻ വെക്കുന്ന ആ ഒരിത് അപ്പോൾ നമ്മുടെ ഷൂയി പറഞ്ഞു ഓക്കെ ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ എടുക്കാം പക്ഷേ ഒരാഴ്ച ഞാൻ ബിസി ആയിരിക്കും അടുത്ത വീക്കിൽ നോക്കാം എന്ന് പറയുകയാണ് അപ്പോൾ ഇവളുടെ അടുത്തോട്ട് ഒരാൾ ഇങ്ങോട്ട് വന്നിട്ട് ഇൻ്റർവ്യൂ എടുക്കണം എന്ന് പറഞ്ഞതല്ല അപ്പോൾ ഇയാളെ പറ്റിയിട്ടൊന്ന് ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തം നമ്മുടെ ഷൂയിക്കുണ്ടല്ലോ യാങ് എന്ന പേരിലുള്ള പയ്യനാണ് അപ്പോൾ നമ്മുടെ ലിനി ഇത് കേൾക്കുമ്പോൾ വല്ല തട്ടിപ്പു എന്നുള്ളത് സ്പെഷ്യലായി നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ജനിയാണെങ്കിൽ യുവിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വേഗം ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ ഷൂയി ചെക്ക് യാങ് എന്ന് പറയുന്ന ളെ പറ്റിയിട്ട് അധികം കേട്ട് കേൾവിയോ കാര്യങ്ങളോ ഒന്നുമില്ല അവൾക്കൊരു ചെറിയ പേടിയൊക്കെ ആവുന്നുണ്ട് ജനി യുവിന്റെ അടുത്ത് ക്ലാസ്സിൽ പോയിരിക്കുന്ന സമയത്ത് അവിടെയുള്ള ഒരു പയ്യൻ ജനിയോട് സംസാരിക്കുകയാണ് ഇത് കാണുന്ന യുവിനത്ര ദഹിക്കുന്നില്ല അവൻ ഇങ്ങോട്ട് ഇഷ്ടമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവളോട് മറ്റുള്ള പയ്യന്മാർ സംസാരിക്കുന്നതൊന്നും അവന് ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ യുവിനോട് സംസാരിക്കാൻ വേണ്ടി ജനി പോവാൻ നിൽക്കുമ്പോൾ ഈ പയ്യൻ വീണ്ടും അവളെ പിടിച്ചിരുത്തി സംസാരിക്കുകയാണ് അങ്ങനെ ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറി അവൾ ചെല്ലുമ്പോഴേക്ക് യു ആണെങ്കിൽ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അവൾക്ക് ജസ്റ്റ് മിസ്സായി പോകുന്നുണ്ട് ഇവിടെ നമ്മുടെ ഷൂ ഒരു തീരുമാനമെടുത്തു ആ യാങ് എന്ന പയ്യനെ ഇന്റർവ്യൂ എടുക്കണം കാരണം ഇവളുടെ അടുത്ത് ഇന്റർവ്യൂ എടുക്കണം എന്ന് പറഞ്ഞ് വന്നിട്ടുള്ള ആരെയും അവൾ അങ്ങനെ വെറും കയ്യോടെ വിടാറൊന്നുമില്ല കേട്ടോ അങ്ങനെ ഈ ഒരു കാര്യം എനിക്ക് പുതിയൊരു ഇന്റർവ്യൂ സെറ്റ് ആയിട്ടുണ്ടെന്ന് അവൾ ഷിയാന് മെസ്സേജ് അയച്ച് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ ഒന്നിച്ച് പോലെ നേരത്തെ കണ്ട പോലെ തന്നെ അവൻ ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡാണ് ഇവളിപ്പോൾ കഴിക്കുന്നത് ആ ഒരു ഹാപ്പിനെസ്സും കാര്യങ്ങളും മെസ്സേജ് അയച്ചിട്ട് അവൾ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് നമ്മൾ നമ്മുടെ യാങ്ങിനെ കാണുകയാണ് അപ്പോൾ ഇവനാണെങ്കിൽ ഇന്റർവ്യൂ ഒക്കെ ഫിക്സ് ആക്കിയിട്ട് ഷൂ ഇന്ന് വരത്തില്ലേ എന്നും കൂടെ ആക്കി അറിയിക്കുകയാണ് അപ്പോൾ അവൾ അവന്നാണേലും ഇന്റർവ്യൂ പറഞ്ഞിരുന്നത് എന്നും പറഞ്ഞ് യാങ്ങിൻ്റെ ഓഫീസിൻ്റെ അഡ്രസ്സൊക്കെ എടുത്ത് പോവുകയാണ് അപ്പോൾ ഇവൻ ഒരു ലൈവ് സ്ട്രീം പോകാനുള്ള സെറ്റപ്പ് ഒക്കെ അവിടെ ആക്കി വെച്ചിട്ടുണ്ട് പുത്തൻ ഓഫീസായിരുന്നു കേട്ടോ അവിടെ ചെന്നിട്ടാണ് ഈ പയ്യൻ്റെ പേര് യഥാർത്ഥ പേര് ജാക്സൺ യാങ് എന്നാണെന്നുള്ള കാര്യം നമ്മുടെ ഷോയി മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ പേര് കേട്ടപ്പോൾ ഷോയി ഒന്ന് വണ്ടർ അടിച്ചു കാരണം ഈ അടുത്ത കാലത്ത് ഇത്രയും പ്രായം കുറഞ്ഞ ഒരു പയ്യൻ ഒരു സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഒരു സെമി കണ്ടക്ടർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പതിനാലാമത്തെ വയസ്സിൽ പി എച്ച് ഡി എടുത്ത അങ്ങനത്തെ ഒരു ഇൻ്റലിജൻ്റ് ആയ പയ്യനാണ് ഇത് അപ്പോൾ ഇത്രയും നേരമായിട്ട് അയ്യോ ഇയാളെയാണോ ഞാൻ ഇൻ്റർവ്യൂ എടുക്കാൻ വന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല ഷോയി ഇതേ സമയത്ത് നമ്മുടെ ഷിയാൻ മറ്റൊരു അറിയിപ്പ് ആയിട്ടാണ് ഇവരൊരു കമ്പനിയുമായിട്ട് ടൈ അപ്പ് ആവാൻ നിന്നിരുന്നല്ലോ ജി സി എന്ന് പറഞ്ഞാലുടെ ായിരുന്നു അത് അപ്പോൾ അയാള് ഇവരുടെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല പകരം യാങ്ങിന്റെ കമ്പനിയിലാണ് ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അറിയിച്ചിരിക്കുകയാണ് ഷോയിം ഇക്കാര്യം അറിയുന്നുണ്ട് അപ്പോൾ ജിസിയെ നമ്മുടെ ഷോയിക്കും അറിയാറുണ്ട് കേട്ടോ അങ്ങനെ ഇതറിയുമ്പോൾ ഷോയി എനിക്ക് ഇന്നിപ്പോൾ ഇൻറ്റർവ്യൂ എടുക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ് ചെയ്യുന്നത് ഇവിടെ നമ്മുടെ യു ആണെങ്കിൽ ജിസിയെ വിളിച്ച് നിങ്ങൾ ഞങ്ങളുടെ കമ്പനിയുമായിട്ട് ടൈ അപ്പിനില്ല എന്ന് ചോദിക്കുമ്പോൾ അയാൾ ഇല്ല ഇല്ല എനിക്ക് മറ്റൊരു നല്ലൊരു ഓഫർ കിട്ടിയിട്ടുണ്ട് ഞാൻ അതുമായിട്ട് മുന്നോട്ട് പോകാണെന്ന് പറയുകയാണ് ഇവിടെ യാത്രം നമ്മുടെ ഷൂയോടൊക്കെ നിങ്ങൾക്ക് ഇനി പറ്റുന്ന ഒരു സമയം പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ഓക്കെ ഞാൻ അറിയിക്കാം എന്നും പറഞ്ഞ് യാങ്ങിന്റെ ഓഫീസിൽ നിന്ന് ഷൂ ഇറങ്ങി എന്നിട്ട് ഷിയാൻ മെസ്സേജ് ആയിക്കാണ് കാരണം ഷിയാൻ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ ജി അവരുടെ കമ്പനിയിൽ നിന്ന് പിന്മാറി എന്ന് കേൾക്കുമ്പോൾ ഉറപ്പായിട്ടും ഡൗൺ ആയിട്ട് ഇരിക്കുമെന്ന് അറിയായിരുന്നു ഷിയാനാണെങ്കിൽ ആ മെസ്സേജ് ഒന്നും എടുത്തു നോക്കുന്നില്ല അവൻ അങ്ങനെ ഓഫീസിൽ നിന്ന് നേരെ വീട്ടിലോട്ട് പോകുന്നുണ്ട് ഷൂയി ആണെങ്കിൽ ഇവനെ കാണാൻ വേണ്ടി അവൾ അവന്റെ ഓഫീസിലോട്ട് ചെല്ലുമ്പോൾ അവൻ വീട്ടിലോട്ട് പോയി എന്നറിയാണ് ഷിയാൻ ഇന്നേരം വീട്ടിൽ ഒറ്റക്കിരുന്ന് വെള്ളമടിച്ചോണ്ടിരിക്കയാണ് ജനിയാണെങ്കിൽ ഇന്ന് മുത്തച്ഛന്റെ അടുത്തോട്ട് പോയിരിക്കയായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഷൂയി തപ്പി തപ്പിപ്പിടിച്ച് ഷിയാന്റെ വീട്ടിലോട്ടെത്തി ഇന്നുണ്ടായ സംഭവങ്ങളൊക്കെ ഞാനും അറിഞ്ഞു നിങ്ങൾ എന്തായാലും ഇക്കാര്യത്തിന്റെ പേരിൽ ഡൗൺ ആവരുത് എന്ന് അവനോട് അവൾ പറയാണ് എന്നിട്ട് നിങ്ങൾ വെള്ളം ഒടിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇച്ചിരി എനിക്ക് മനസ്സിന് താങ്ങാൻ പറ്റാത്ത വിഷമം വരുമ്പോൾ അങ്ങനെയാണ് ഞാനെന്ന് പറയുമ്പോൾ ഏയ് അതൊന്നും ഈഷ്യുള്ള കാര്യമല്ല ഞാൻ നിങ്ങളുടെ കൂടാ കൂടാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഷൂ ഈഷിയാൻ്റെ അടുത്തോട്ട് പോയി അവനെ സമാധാനിപ്പിക്കുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് ഓൺലി ഫോ ല അടുത്ത എപ്പിസോഡ് അവസാനിക്കുന്നത് സോ കൂട്ടുകാർ എങ്ങനെയുണ്ട് ഇന്നത്തെ എപ്പിസോഡ് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫേസ് ചെയ്തിട്ടില്ലല്ലോ അവരങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയത്തിലാണെന്നുള്ള കാര്യമൊക്കെ ഈ പേരെ കുറേ ക്ലിയർ ആണ് എന്നിരുന്നാലും ഈ അപ്പൊ തന്നെ മറ്റെന്തെങ്കിലും ഒരു പ്രോബ്ലം വരും ഇതിങ്ങോട്ട് കറക്റ്റ് അങ്ങ് കൺവേ ആകുമ്പോഴേക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം വന്ന് അതിനിടയിൽ വീണ്ടും ഇഷ്യൂസ് ആവും ഇപ്പൊ അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതിലൂടെ നമുക്ക് ഒരു കാര്യമുണ്ട് നമ്മുടെ പാർട്ണർക്ക് എന്ത് തരം പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മൾ ആ ഒരു മോശം അവസ്ഥയിലും അവരുടെ കൂടെ ഉണ്ടായിരിക്കണം ആ ഒരു സംഭവമാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് എന്നിരുന്നാലും ഇത് കാണുമ്പോൾ ഇതെന്താ അങ്ങോട്ട് സെറ്റ് സെറ്റാവാത്തുള്ള ആ ഒരു ഒരു ഇതിലാണ് നമ്മൾ നമ്മളിരുന്ന് കാണുന്നത് അല്ലേ അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി അഡബിൾ ചെയ്യാം കേട്ടോ വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമന്റ്സ് ആയിട്ട് അറിയിക്കുക ഇത്തരത്തിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന് നമ്മുടെ ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുത്തേക്കാം കേട്ടോ പിന്നെ നമ്മുടെ ബി വെറൈറ്റി ഓൾവേസിൽ ക്രിസ്മസിന്റെ ഭാഗമായി നടക്കാൻ പോകുന്ന ക്രിസ്മസ് ഫോട്ടോഷൂട്ടിന്റെ കാര്യം താല്പര്യമുള്ളവരിലേക്ക് എത്തിക്കാനായിട്ടും കൂട്ടുകാരെ ശ്രമിക്കാം കേട്ടോ നമ്മൾ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുമ്പോൾ അത് ഏറെയും പേരിലേക്ക് എത്തണം എന്നില്ല അപ്പോൾ കൂട്ടുകാരുടെ അറിവിൽ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് കൂടെ നമ്മുടെ ഈ ഒരു സംഗതിയെ പറ്റി പറഞ്ഞു കൊടുക്കുക കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ ടാറ്റാബ ബൈ